മർക്കസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പൂനെയിൽ വെച്ച് നടന്ന മിക്സ് ബോക്സിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ ജേതാവായ മുഹമ്മദ് ഫസൽ മർക്കസ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇന്ന് മർക്കസ് ലൈവിലെ പ്രേക്ഷകർക്കൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. മുഹമ്മദ് ഫസൽ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ പിന്നെ അന്താരാഷ്ട്ര മത്സരത്തിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പൂനെയിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിലാണ് ഗോൾഡ് മെഡൽ ജേതാവായിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവമൊക്കെ? വളരെ വ്യത്യസ്ത അനുഭവമായിരുന്നു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ പുതിയ വ്യത്യസ്ത അനുഭവങ്ങൾ കിട്ടി. ഒരു മത്സരം എങ്ങനെയായിരിക്കുമെന്നും അതിലെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അറിവാക്കാൻ പറ്റി. പുതിയ അറിവുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ മിക്സ് ബോക്സിംഗ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ചില ആൾക്കാർക്ക് നമുക്ക് പരിചയമില്ലാത്ത ആളുകളുണ്ടാവും. എന്താണ് ഈ മിക്സ് ബോക്സിംഗ് എന്നുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? മിക്സ് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ബോക്സിംഗ് ഉണ്ട്, മിക്സ് രണ്ടും വേറെ വേറെ ആണ്. ബോക്സിങ്ങിലാണ് നമുക്ക് പഞ്ച് മൊത്തം ചെയ്യാൻ പറ്റുള്ളൂ. മിക്സ് ബോക്സിംഗ് നമുക്ക് കാല് യൂസ് ചെയ്യാം. ഇപ്പോൾ കിക്ക് ബോക്സിംഗ് ഉണ്ട്, കിക്ക് ബോക്സിംഗ് നമുക്ക് നീ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൽ നീ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാല് യൂസ് ചെയ്യാൻ പറ്റും, അല്ല കാലിന് അതിൻ്റെ ഓരോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആണ്, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ മർക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്, മർക്കസ് ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പഠിക്കുന്ന കാലത്ത് ഈ ബോക്സിങ്ങിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? അതോ പഠിക്കുന്ന കാലത്ത് മർക്കസിൽ നിന്ന് കിട്ടിയ, സ്കൂളിൽ നിന്നും ജയിത്തുമായി കിട്ടിയ ഒരു പ്രചോദനമായിരുന്നു. കാരണം ഇവിടെയുള്ള ഫിസിക്കൽ ട്രെയിനിങ് അതിൽ നിന്നാണ് എല്ലാം തുടക്കം. മർക്കസ് എന്നാണ് എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. മർക്കസിൽ പഠിച്ചുകൊണ്ട് ഇരുന്ന നിലയിൽ എത്താൻ പറ്റി, അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. ഈ മർക്കസിനെ കുറിച്ച് പൊതുവേ നമുക്ക് പിന്നെ ഹാഫ് ദൈങ്ങൾ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്, പിന്നെ മതപഠന രംഗത്ത് സജീവമായിട്ടുള്ള ആളുകൾ ഇറങ്ങുന്നുണ്ട്, അക്കാഡമിക്കലി ഒരുപാട് ഉന്നത നിലയങ്ങളിൽ എത്തിയ ആളുകളുണ്ട്. അപ്പോൾ ബോക്സിംഗ് രംഗത്തും ഈ സ്പോർട്സ് രംഗത്തും കൂടി ശോഭിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് മുഹമ്മദ് ഫസലിനെ പോലുള്ളവർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മർക്കസിൽ പഠിക്കുമ്പോൾ ഉണ്ടായ, പിന്നെ ഈ ബോക്സിങ് ചെയ്യുന്നു, ബാക്കിയുള്ള വിദ്യാഭ്യാസവും രണ്ടുകൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന, അതൊക്കെ എങ്ങനെയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ? സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗുരുക്കലായ എൻ്റെ ഒരു ഗുരുവാണ് ഷെയ്ബുർ ലത്തീഫി, പിന്നെ യൂസഫ് സക്കാഫി, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തിനും രണ്ടു നല്ല സപ്പോർട്ടാണ്, കായികപരമായിട്ടും മതപരമായും ഭൗതികപരമായും എല്ലാത്തിനും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും എന്താറിയാം, അക്കത്തിന് സപ്പോർട്ടായിരുന്നു. കൂടെ ഒരു ഉസ്താദ് സ്ഥാനത്ത് കിട്ടുക, എന്താ പറയുക, സ്വന്തം കൂടെ പറപ്പിനെ പോലെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. എല്ലാ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടായിരുന്നു. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ? വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ നിൽക്കുന്നു, എല്ലാവരും, കൂട്ടുകാരായാലും നാട്ടുകാരും. മർക്കസിനും, മർക്കസിനാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടി. മർക്കസിൻ്റെ ഒരു സപ്പോർട്ടോടാണ് ഇപ്പോൾ ഇത്രയും ഈ നിലയിലെത്താൻ പറ്റിയത്. കാരണം ഇതാണ് തുടക്കം. എൻ്റെ ഈ ഒരു പങ്ക്, ഞാനിപ്പോൾ നേടിയ പങ്കുതാ, അത് മർക്കസിന് വലിയൊരു പങ്കാണ്, അതിലൊരു പങ്കുണ്ട് തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അന്താരാഷ്ട്ര മത്സരത്തിലേക്കാണ് പോകുന്നത്. നേപ്പാളിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മിക്സ് ബോക്സിംഗ് മത്സരത്തിൽ കൂടി മുഹമ്മദ് ഫസൽ മത്സരിക്കാൻ പോവാണ്. അപ്പോൾ കേൾക്കുമ്പോൾ വലിയൊരു പിന്നെ അഭിമാനമുണ്ട് മർക്കസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രിപ്പറേഷൻ തുടങ്ങുക, അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ട്രെയിനിങ് തുടങ്ങും. നവംബറിലാണ് നേപ്പാൾ വെച്ചിട്ടാണ്, അപ്പോൾ ട്രെയിനിങ് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ സെറ്റ് ആവണം, നിങ്ങൾക്ക് ഒരുക്കത്തിലാണ്. ഈ ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഒരു ചോദിക്കുകയാണ്, ഈ നമ്മൾ എതിരാളി ഇങ്ങനെ നേരിടുന്ന സമയത്ത് ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത്, അപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ്, വികാരം എങ്ങനെയാണ്? ഇങ്ങനെ റിങ്ങി ഇറങ്ങുന്ന സമയത്ത് മാത്രം നമുക്ക് അയാളോട് ശത്രുത ഉണ്ടാവുള്ളൂ. റിങ്ങിന് പുറത്ത് നമ്മൾ ആത്മസുഹൃത്തുക്കളാവും. റിങ്ങിൽ മാത്രം നമ്മൾ ആ ഒരു ഇത്, അത് സ്പോർട്സ് സ്പിരിറ്റ്, സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ്. അതിൽ റിങ്ങിൽ മാത്രം നമ്മൾ അത്രേ ഉള്ളൂ. റിങ്ങിന് പുറത്ത് ഇറങ്ങിയാൽ ഇപ്പോൾ നമ്മൾ എത്ര അടിച്ച് അയാളെ ചോര വന്നാലും പക്ഷേ നമ്മൾ സുഹൃത്തുക്കളാണ്, അതൊന്ന് കൈയ്യെടുത്ത് വരുന്നില്ല. പിന്നെ അതിനുശേഷം ഒരു ഇത് ഉണ്ടാവില്ല, നല്ല സുഹൃത്തുക്കളായി പിരിക്കും അത്ര തന്നെ. നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട് മുഹമ്മദ് അലി. അപ്പോൾ അതുപോലെ ഒരു മുഹമ്മദ് ഫസൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വളർന്നു വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കായിക രംഗത്തേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണ്? പൊതുവെ നമ്മുടെ പോലുള്ള മുസ്ലിങ്ങൾ ഈ ഒരു കായിക രംഗത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇത് മറ്റൊരാളെ ഉപദ്രവിക്കാനും ആക്രമിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലും ആ ഒരു ചിത്രത്തിലില്ല. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ നല്ലൊരു മൈൻഡിനും വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ ഒരിക്കലും ഒരാൾ ആക്രമിക്കാനോ ഒരാളെ ഉപദ്രവിക്കാനോ നമുക്ക് എന്തില്ല, അതിനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ എല്ലാവരും ഓൺലൈൻ പരമായി എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ്. അപ്പോൾ ഒരിക്കലും ആരും ഒരാളുടെ കയ്യോ കാലോ ഒതുങ്ങുന്നു വേർപ്പ് പൊടിഞ്ഞ ആരും കളിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഫിസിക്കലി ഫിറ്റാകും. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മെൻറ്റാലിറ്റിയും നല്ലൊരു ശരീരവും നമുക്ക് എന്ത് ചെയ്യാം, വാർത്തെടുക്കാൻ പറ്റും. നല്ലൊരു സമൂഹത്തെയും നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളുടെ ശരീരം നന്നായാലും നമ്മളെ മനസ്സ് നന്നാവുള്ളൂ, മനസ്സ് നന്നായാലേ നമ്മൾ നന്നാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക, സജീവമാകുക, പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ ബോക്സിങ്ങിൽ ജേതാവായിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, നമ്മുടെ ചാൻസലർ ഉസ്താദിനെ കണ്ടിരുന്നോ? എങ്ങനെയായിരുന്നു ആ പ്രതികരണം ഉസ്താദിൻ്റെ? കണ്ടപ്പോൾ വളരെ സന്തോഷം. കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഉസ്താദിനെ കാണുന്നത്, എന്താ പറയുക, വളരെ സന്തോഷം തോന്നി. കാരണം ആ ഒരു ഉസ്താദിൽ നിന്ന് കിട്ടുന്നൊരു ആ ഒരു അനുഗ്രഹം, അതൊക്കെ ഭയങ്കര കാര്യം. കാരണം ഇവിടെ നിന്നാണ് എല്ലാം തുടക്കം. അപ്പോൾ ഉസ്താദ് കുറേ കാര്യങ്ങൾ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞു. ഉസ്താദ് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു, ദുആ ചെയ്തു. ഇൻഷാല്ലാ ഈ ഒരു ഇവിടുന്ന് കിട്ടിയൊരു ഇത് അനുമോദനം വേറെ തന്നെയാണ്, അത്രത്തോളം ഒന്നിനും മതിയല്ല. അപ്പോൾ ലക്ഷ്യം കാണുന്നത് ഇനിയും ഈ ബോക്സിങ്ങിലെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോവുക, വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ ഇത് തന്നെയാണോ പ്രധാനമായിട്ട് ലക്ഷ്യമായിട്ട്? നമ്മൾ ഈ ഫീൽഡിനെ കൂടുതൽ പ്രവർത്തിച്ച് വരുന്നത്. പിന്നെ സ്കൂളിൽ ക്ലാസ് ഉണ്ട്, മർക്കസിൻ്റെ കീഴിലുള്ള സ്കൂളുകളൊക്കെ ട്രെയിനറാണ്, മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. പിന്നെ നമ്മൾ പുറത്ത് ഡോജ് ഉണ്ട് കക്കാട്, അവിടെ നമ്മൾ കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ആരോഗ്യവും നല്ല ഉള്ള നല്ല സ്വഭാവമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, അത്രയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഫസൽ യുവാക്കൾക്കെല്ലാം വളരെ മാതൃകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഓൺലൈൻ ആയിട്ട് യുഗങ്ങൾ മാറിയ സമയത്ത് നമ്മുടെ ശരീരത്തിനോടൊപ്പം മനസ്സും മനസ്സിനോടൊപ്പം ശരീരവുമൊക്കെ ആരോഗ്യപരമായിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല വിനോദമാണ്, അല്ലെങ്കിൽ നല്ലൊരു കലാരൂപമാണ് മിക്സ് ബോക്സിങ് എന്നാണ് മുഹമ്മദ് ഫസൽ നമ്മളോട് പറഞ്ഞത്. പുതിയ യുവാക്കൾക്കും പുതിയ വരുന്ന തലമുറയ്ക്കുമൊക്കെ ഏറെ പ്രചോദനമാകുന്ന ഒരുപാട് ലക്ഷ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരാൻ പറ്റിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വ്യക്തിത്വമാണ് മുഹമ്മദ് ഫസൽ. അപ്പോൾ മുഹമ്മദ് ഫസലിൻ്റെ മർക്കസ് ലൈവിൻ്റെ എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് ഫസലിന് എല്ലാവിധ ആശംസകളും മർക്കസ് ലൈവിൻ്റെ വക നേരുകയാണ്. സന്തോഷം.